നമസ്കാരം. സ്വന്തം സാമ്രാജ്യം വിപുലീകരിക്കാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലെത്തിയ ഡച്ച് ജീവിതങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് ഫോർട്ട് കൊച്ചിയിലെ പുരാതന ഡച്ച് സെമിത്തേരി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ സെമിത്തേരിയാണിത്. 1824 ഡച്ച് വാസ്തുവിദ്യാ ശൈലി നിർമ്മിച്ച ഈ സെമിത്തേരി സെന്റ് ഫ്രാൻസിസ് CSI പള്ളിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. കൊച്ചിയിലെ ഡച്ച് ഭരണകാലത്ത് പണിതീർത്ത സെമിത്തേരി ഇന്ന് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ കൈവശമാണ്. 1660കളുടെ തുടക്കത്തിലാണ് ഡച്ചുകാർ ഈ തുറമുഖ നഗരത്തിൽ എത്തിയത്. 1663 പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ശേഷം ഡച്ചുകാരാണ് 18th century അവസാനം വരെ കൊച്ചി ഭരിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഈ 130 വർഷങ്ങളിലെ ഡച്ച് അധിനിവേശത്തിന്റെ പ്രതീകമാണ് ഈ സെമിത്തേരി. സെമിത്തേരിയിലെ ഏറ്റവും പഴക്കം ചെന്ന ഡച്ച് ശവസംസ്കാര സ്മാരകം ഉപവ്യാപാരിയും 1784 അന്തരിച്ചതുമായ ജോഹാൻ ഡൈനിഗന്റേതാണ്. ഡച്ച് റഫറൻസ് ഉള്ള ഏറ്റവും പ്രായം കുറഞ്ഞ സ്മാരകം 1815-1820 മരിച്ച ജോൺ സാറാ ദമ്പതികൾക്കാണ്. 1930 TW എഴുതിയ സെന്റ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചി എന്ന പുസ്തകത്തിൽ സെമിത്തേരിയെ കുറിച്ച് പരാമർശമുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ സെമിത്തേരിയിൽ അവസാനമായി അന്ത്യവിശ്രമം കൊള്ളുന്നത് ക്യാപ്റ്റൻ ജോസഫ് എഥൽബർട്ട് ബിംഗ്ലറാണ്. 1913 അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടന്നത്. ലാത്രൈറ്റ് കൊണ്ട് നിർമ്മിച്ചതാണ് ഈ സെമിത്തേരി. അവയ്ക്ക് കുഴിച്ചില്ല. എപ്പിറ്റാഫുകളിലെ ലിഖിതങ്ങൾ പഴയ ഡച്ച് ലിപിയിലാണ്. കൊച്ചിയിൽ മരിച്ച നിരവധി ഡച്ച് ഗവർണർമാരെയും സൈനികരെയും ഉദ്യോഗസ്ഥരെയും സ്ത്രീകളെയും പുരുഷന്മാരെയും ഈ സെമിത്തേരിയിൽ അടക്കം ചെയ്തിട്ടുണ്ട്. ഇവിടെ അടക്കം ചെയ്ത വ്യക്തികളുടെ രേഖകൾ സൂക്ഷിക്കുന്നത് ഫോർട്ട് കൊച്ചി സെന്റ് ഫ്രാൻസിസ് CSI ചർച്ചിലാണ്. ഉയരമുള്ള ഭിത്തികളാൽ ചുറ്റപ്പെട്ട ചതുരാകൃതിയിലുള്ള ഒരു ചെറിയ പ്ലോട്ടാണിത്. സെമിത്തേരിയിൽ വലിയതും ചെറുതുമായി ഏകദേശം 104 ശവകുടീരങ്ങളുണ്ട്. ഓരോ ശവകുടീരത്തിനും ചരിത്രപരമായ ഭൂതകാലത്തിന്റെയും അധികാരത്തിന്റെയും കഥ പറയാറുണ്ട്. അവ രാജ്യത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച പ്രമുഖ യൂറോപ്യന്മാരുടേതാണ്. 1824 മുതൽ 1913 വരെ ശവസംസ്കാരത്തിനായി ഈ സെമിത്തേരി ഉപയോഗിച്ചിരുന്നു. ലോക ചരിത്രത്തെ മാറ്റിമറിച്ചതിൽ പ്രധാന പങ്കു വഹിച്ച പ്രശസ്തരായ യൂറോപ്യന്മാരുടെ ശ്മശാനങ്ങൾ ഇവിടെയുണ്ട്. അവരുടെ ശവകുടീരങ്ങളിൽ അവരുടെ പേരുകൾ കൊത്തിവച്ചിരിക്കുന്നു. ചിലതിൽ പേരുകളും തീയതികളും കാണാം. അത് അവരെ അടക്കം ചെയ്ത വ്യക്തികളുടെ വ്യക്തിത്വങ്ങളും പശ്ചാത്തലങ്ങളും വെളിപ്പെടുത്തുന്നതാണ്. ചില ശവകുടീരങ്ങൾ സങ്കീർണമായ കൊത്തുപണികളും ലിഖിതങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. ഗ്രാനൈറ്റ്, ഇഷ്ടിക, മാർബിൾ തുടങ്ങിയ വ്യത്യസ്ത വസ്തുക്കൾ ഉപയോഗിച്ചാണ് ശവസംസ്കാര സ്മാരകങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. പല ശവകുടീരങ്ങളിലും ലാത്രൈറ്റ് കല്ലുകൾക്ക് മുകളിലുള്ള ഉണങ്ങിപ്പോയ പ്ലാസ്റ്ററിന്റെ പാളി കുമ്മായം മിശ്രിതം ഉപയോഗിച്ച് പുനർനിർമ്മിച്ചിട്ടുണ്ട്. ഡച്ച് സെമിത്തേരി താരതമ്യേന ചെറുതാണെങ്കിലും അത് ചരിത്രപരമായ പ്രാധാന്യമുള്ളതും കൊച്ചിയുടെ ബഹുസ്വരത സാംസ്കാരികതയിലേക്കും കൊളോണിയൽ കാലത്തിലേക്കും ഒരു നേർക്കാഴ്ച നൽകുന്നു.